സോളമന്റെ കാര്യം എന്തായി? ഏത് സോളമൻ? ഓ, എത്ര സോളമന്മാരെ ഇച്ചായൻ അറിയാം? എനിക്ക് ഒരുപാട് സോളമന്മാരെ അറിയാം. നീ ഏത് സോളമൻ പറ? ഇച്ചായ സോഫിയാന്റിയുടെ മോൻ സോളമൻ. അവന് പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ ഈ ഒരാഴ്ചക്കുള്ള കൊടുക്കേണ്ടത്? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞായിരുന്നല്ലോ അത് നടക്കത്തില്ലാന്ന്. ഇച്ചായ 100,000 രൂപയല്ലേ, അത് ഇച്ചായനയിൽ ഉണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അവന് ഒരു മാസത്തിനുള്ള തിരിച്ചു. ഇച്ചായ ഒരാഴ്ചയാണോ ഒരു മാസമാണോ? ഒരു മാസം. കാശ് ഉണ്ടെങ്കിലും സോളമന് ഞാൻ കൊടുക്കത്തില്ല. അതിനുള്ള കാരണവും ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ പണ്ടെങ്ങാണ്ട് 25,000 രൂപ അവൻ വാങ്ങിച്ചിട്ടുണ്ട്. അവൻ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അത് ഇപ്പൊ എത്ര വലിയ കാര്യമാണ്? 25,000 രൂപയല്ലേ ഉള്ളൂ. വലിയ കാര്യമല്ലേ? 25,000 രൂപ നിനക്ക് വലിയ കാര്യമല്ല അല്ലേ? എടി, 25,000 രൂപ അവൻ വാങ്ങിച്ചോണ്ട് പോകുമ്പോ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തരാന്നാ പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, രണ്ടു മാസം കഴിഞ്ഞ് പിന്നെ ഞാൻ അവനെ ഫോൺ ചെയ്യുമ്പോ അവൻ ഫോൺ പോലും എടുക്കാറില്ലായിരുന്നു. പിന്നെ ഒരു കല്യാണത്തിന് വെച്ച് കണ്ടപ്പോ അവൻ എന്നെ കാണാതെ പതുക്കെ നൈസായിട്ട് മുങ്ങിപ്പോയി. കാശ് കൊടുത്തത് കാരണം രണ്ടാണ് സംഭവിച്ചത്. ഒന്ന്, എന്റെ കാശ് പോയി. രണ്ട്, ഒരു ബന്ധവും പോയി. അതുകൊണ്ട് എന്ത് വന്നാലും ഞാൻ അവന് കാശ് കൊടുക്കത്തില്ല. വേറെ എന്തെങ്കിലും പറയാനില്ലെങ്കിൽ എണീറ്റ് പോക്കോ. ഗോ ഗോ ഗോ. ഇച്ചായ ഇതങ്ങനെയല്ല. ഈ പൈസയുടെ കാര്യത്തിൽ സത്യം ഞാൻ ഗ്യാരണ്ടി. നിന്നെക്കുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടിയർ വന്നാലും സോളമന് ഞാൻ കാശ് കൊടുക്കില്ല. കാശ് കൊടുത്ത് ബന്ധം കളയാൻ ഞാൻ തയ്യാറല്ല മോളെ. പോങ്ങനെ കുട്ടനാണല്ലോ. ഹലോ ഓമനക്കുട്ടാ. ഞാനാണ്. പറഞ്ഞോടാ. അളിയ, ഞാനൊരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ഒരു ബ്ലൈഡുകാരൻ കുറച്ച് പൈസ കടം വാങ്ങി. ഇച്ചിരി പ്രതിസന്ധിയിലാണ് അവൻ. എന്ത്? അവന് ഇച്ചിരി കാശ് വേണമെന്ന്. എത്ര രൂപ? ഒരു 50,000 രൂപ. അയ്യോ, കൊടുക്കല്ലേ. കൊടുത്തു കഴിഞ്ഞാലേ കാശും പോവും സൗഹൃദവും പോവും. കാശ് കൊടുത്ത് ശീലിപ്പിക്കണ്ട. ഏ, പൊടിയിടുന്നു. ഓമനക്കുട്ടനാ ചോദിച്ചിരിക്കുന്നത്. കൊടുക്കായിരുന്നാ മോശ ആണോ? സോളമന് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഓമനക്കുട്ടനും കാശ് കൊടുക്കുന്നില്ല. ദയിച്ചായ സോളമന് കൊടുക്കാതിരിക്കാങ്കില് ഓമനക്കൂട്ടനും കൊടുക്കാതിരിക്കാം. എന്ത് ഇത്? ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഇച്ചായ ഞാൻ അറിയാതെ ഓമനക്കൂട്ടന് കാശ് കൊടുത്തെന്ന് എങ്ങനെ അറിഞ്ഞ? സംഗതി ഞാൻ വഷളാക്കും. ഇച്ചാൻ എന്റെ സ്വഭാവം അറിയാലോ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇച്ചാന്? ഒന്നുമില്ലല്ലോ. എന്നെങ്കിൽ ചാടിത്തുള്ളിൽ പോണോണ്ടോ? ഇവിടെ തൂക്കി തറയിലോ അടിക്കാൻ തോന്നുന്നില്ല. വേന വന്ന കൊറേ വരുമെന്ന് എനിക്കറിയായിരുന്നു. സോളമനെ പോലെയാണോ ഓമന കുട്ടൻ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഏ, ഈ സോളമൻ എന്ന് പറഞ്ഞത് എന്റെ അനിയൻ. ഓമനക്കുട്ടൻ ഇച്ചായന്റെ കൂട്ടുകാരൻ. രണ്ടുപേർക്കും വേണ്ടത് എന്തുവാ? പൈസ. ഈ സോളമന് കാശ് കൊടുക്കാത്തത് സ്നേഹം പോകുമെന്ന് പേടിച്ചിട്ടല്ലേ അല്ലേ? ഓമനക്കുട്ടന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ സൗഹൃദവും പോവും. അത് ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇച്ചായ ഓമനക്കുട്ടൻ നമ്മുടെ ഹൗസ് ഓണർ അല്ലേ? ആണോ? ഹൗസ് ഓണർ ആണെന്ന് പറഞ്ഞിട്ട് വാടകയൊന്നും നമ്മൾ കൊടുക്കാതിരിക്കുന്നില്ലല്ലോ. ഏ, നിങ്ങൾ തമ്മിലുള്ള കൂട്ട് വെച്ചിട്ട് 1 രൂപ പോലും അങ്ങനെ വാടകയിൽ കുറച്ച് തന്നിട്ടില്ലല്ലോ. ഉണ്ടോ? ഏടി, ഓമനക്കുട്ടനെ സോളമനെ നീ ഇങ്ങനെ ഒരേ ത്രാസി തൂക്കരുത്. സോളമന് 25,000 രൂപ നേരത്തെ വാങ്ങിച്ചോണ്ട് പോയിട്ട് ഇതുവരെ തന്നിട്ടില്ല. പിന്നെ ഈ കാശ് ചോദിക്കുക. ഈ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അതും പോക്കാണ്. ഓമനക്കുട്ടൻ അഥവാ കാശ് നമുക്ക് തിരിച്ച് തന്നില്ല എങ്കിൽ നമുക്ക് വാടകയിനത്തിൽ പിടിക്കാമല്ലോ. അത് നന്നായിരിക്കുന്നു. ഒരു പ്രാവശ്യത്തെ വാടക ഈ ഓമനക്കുട്ടൻ സാറിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായ പുകിലൊക്കെ ഇച്ചാൻ ഓർമ്മയുണ്ടല്ലോ. ഓമന കറക്റ്റ് 1-ാം തീയതി ആകുമ്പോ ആ ലംബോദര മാഷ് വാടകയ്ക്ക് ഇവിടെ വരും. അപ്പോഴത്തേക്ക് പൈസ ഓമനക്കുട്ടൻ സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കോ? സമ്മതിക്കോ? എന്നാലും ഓമനക്കുട്ടൻ കാശ് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന അത് ശരിയാവത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഏ, ഈ ലംബോദര മാഷിന്റെ കയ്യിൽ പൂത്ത പൈസ ഇല്ലേ? ഏ, ഇങ്ങേർക്ക് 50,000 രൂപ വേണമെങ്കിൽ അമ്മയ അച്ഛനോട് ചോദിച്ചാൽ എന്താ കുഴപ്പം? ഓ, അയാൾ കൊടുക്കത്തില്ല. കൊടുക്കത്തില്ല? എന്താ കൊടുക്കാത്തത്? തിരിച്ചു കിട്ടത്തില്ലെന്ന് ലംബോദര മാഷിന് നല്ല ഉറപ്പുണ്ട്. ഒരേ വീട്ടിൽ താമസിക്കുന്ന അമ്മായിയപ്പനും മരുമോനും. അമ്മായിയപ്പനാണെങ്കിൽ മരുമോനും തീരെ വിശ്വാസമില്ല.
പിന്നെ ഈ ചായൻ എന്ത് എന്ത് ന്യായത്തിന്റെ പേരിലാണ് ഈ ഓമനക്കുട്ട സാറിനെ വിശ്വസിക്കുന്നത്? ഒന്നും പറയണ്ട, ഞാനൊരു കാര്യം പറയാം, തീർത്ത് പറയുവാണേ. ഈ സോളമന് പൈസ കൊടുക്കാതെ ഓമനക്കുട്ടൻ സാറിന് പൈസ കൊടുത്തെന്നെങ്ങാന് ഞാൻ അറിഞ്ഞു. വരുന്നില്ലേ? വരൂ. നമസ്കാരം ഡോക്ടറെ. ഞാനിങ്ങനെ ഇതുവരെ പോയപ്പോഴത്തേക്കും കൊണ്ട് കയറി എന്നുള്ളതേ ഉള്ളൂ. എന്നാണ്ട് വിശേഷമൊക്കെ? ഓ, വെറുതെ ആണെങ്കിലും പവിത്രം കൊണ്ട് കയറിയത് നന്നായി. ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്, പവിത്രന്റെ ഉപദേശം വേണം. എന്നാന്ന് വെച്ചാൽ എന്നോട് പറ. ഈ സൂര്യന് കീഴിലുള്ള എല്ലാ കേസും ഈ പവിത്രം പരിഹരിച്ചിരും. എന്നാ പ്രശ്നം? അത് ഓമനക്കുട്ടം വിളിച്ചായിരുന്നു, ഇച്ചിരി പ്രശ്നമുണ്ട്. ഒരു 50,000 രൂപ വേണമെന്ന്, ഒരാഴ്ചക്കകം തിരിച്ചു തരാമെന്നും പറഞ്ഞതാ. കൊടുക്ക്, നിങ്ങളുടെ തിക്കി ഫ്രണ്ട്സ് അല്ലേ, ഒരാഴ്ചയ്ക്ക് നിങ്ങളുടെ ഹൗസ് ഓണറും. എനിക്ക് കൊടുക്കണമെന്നുമുണ്ട്, കയ്യിൽ കാശും ഉണ്ട്. പക്ഷെ ആലീസ് സമ്മതിക്കുന്നില്ല. എന്റെ സാറെ, ഇതാ പറയുന്നത്, ഈ സാമ്പത്തിക ഇടപാടുകളൊന്നും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുമായിട്ട് ചർച്ച ചെയ്യരുതെന്ന്. ആലീസ് അറിഞ്ഞല്ലേ പ്രശ്നം. സാറിന് ഈ ആലീസിനോട് ഇതൊക്കെ പറയാൻ വേണ്ടി പോണേ. ഞാൻ പറഞ്ഞല്ലെന്നേ, ഓമനക്കുട്ടം വിളിക്കുമ്പോ ആലീസ് തൊട്ടടുത്തുണ്ടായിരുന്നു. അല്ല, ഓമനക്കുട്ടനോട് ആലീസിനോട് എത്ര വൈരാഗ്യമുള്ളേ? ഓമനക്കുട്ടനോട് വൈരാഗ്യമൊന്നുമില്ല. ഓമനക്കുട്ടന് കാശ് കൊടുക്കണമെങ്കിൽ സോളമനും കാശ് കൊടുക്കണമെന്ന്. സോളമനോ? ഈ സോളമൻ എന്ന് പറയുന്ന ആലീസിന്റെ ഒരു ബന്ധുവാ, ലോക കറക്ക കമ്പനിയാ. എന്റെ നിന്ന് നേരത്തെ ഒരു 25,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ തന്നിട്ടില്ല. ഇപ്പൊ 1,00,000 രൂപയാ ചോദിച്ചിരിക്കുന്നേ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ ഓമനക്കുട്ടന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ സോളമന് കൊടുക്കണം. 1,00,000 രൂപ സോളമന് കൊടുത്താൽ അത് പോയി എന്ന് വിചാരിച്ചാ. എന്റെ സാറേ, സാറ് ധൈര്യമായിട്ട് പറ 1,00,000 രൂപ സോളമന് കൊടുക്കാൻ പറ്റത്തില്ല എന്നങ്ങ് പറ. കാരണം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഓമനക്കുട്ടന്? ഓമനക്കുട്ടൻ 50,000 രൂപ കൊടുക്കണം. അതെങ്ങനെ? സാറിന്റെ കൂടെ 50,000 രൂപ ഓമനക്കുട്ടന് കൊടുക്കണം. ആലീസ് ചോദിച്ചാ കൊടുത്തിട്ടില്ലെന്നങ്ങ് പറയണം. ഓരോ കാര്യങ്ങൾ തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഭാര്യ അറിയാതെ ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഭർത്താവിനെ പഠിപ്പിക്കായിരിക്കും അല്ലേ. ഇതാണ് പൗത്രന്റെ വലിയ തമാശ. ആലീസ് ഉദ്ദേശിക്കുന്നു. ഇങ്ങനെയാണെങ്കിലേ കാശിന്റെ കാര്യം അല്ലാതെ വേറെ പല കാര്യങ്ങളും പൗത്രന്റെ ഇച്ഛാനെ പഠിപ്പിക്കുമല്ലോ. അയ്യോ, ഞാൻ അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെ ഒരു അർത്ഥത്തിലേ അല്ല സംസാരിച്ചത്. എന്നാ ഇച്ഛാൻ ഇങ്ങോട്ട് ഒന്ന് വന്നേ. ഒരു കാര്യം പറയട്ടെ, പൗത്രം പോലെ ഇവിടെ തന്നെ നിക്കണേ. നിക്ക്, ഒരു 5 മിനിറ്റ് അല്ലേ. വായിച്ചായാ പൗത്ര പോലെ. ദൈവമേ, ഇനി അടുത്ത പുലിവാലനാണ് കൊണ്ടുവരുന്നത്. പിടിച്ചു വലിക്കല്ലേ. ആ പറയാം. ഇതുപോലുള്ള എത്ര കള്ളത്തരങ്ങൾ പൗത്രൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്? ഒന്നുമില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായിച്ചായ, ഈ പൗത്രൻ എന്ന് പറഞ്ഞവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല എന്ന്. ഇച്ചായൻ പണ്ട് എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിരുന്നത് ഈ പൗത്രനോടായിരുന്നു. അന്ന് പൗത്രൻ പറഞ്ഞത് മൊത്തം പച്ചക്കള്ളം. എടി, ഇപ്പൊ ഒരു സംഭവം നടന്നതിനെ മുൻകാല പ്രാബല്യത്തോടെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? എന്റെ സുഹൃത്തായ ഓമനക്കുട്ടൻ ഒരു 50,000 രൂപ കടം ചോദിച്ചു. അത് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് നീ പറഞ്ഞു. ഞാനിപ്പോ അതൊരു സുഹൃത്തിനോട് പറയാ. ആ സുഹൃത്ത് എന്തായിരിക്കും എന്നെ ഉപദേശിക്കുക? ആരെയും അറിയാതെ കൊടുക്കാൻ, അതേ പൗത്രം ചെയ്തിട്ടുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്കും. ഇച്ചായൻ ഇപ്പൊ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നിരിക്കണം. ഏത്? ഏതെങ്കിലും ഒരു പെണ്ണിനെ. അത് ഞാൻ അറിഞ്ഞാ വലിയ വിഷയമാകും. അപ്പൊ ഒരു പോം വഴിക്ക് വേണ്ടിട്ട്, ഒരു ഉപദേശത്തിന് വേണ്ടി ഈ പൗത്രനെ പോയി ഇച്ചായൻ കാണുന്നു. അപ്പൊ ഇച്ചായൻ പൗത്രനോട് പറയും, പവിത്ര, എനിക്കൊരു പെണ്ണെ ഇഷ്ടമാണ്, ആലീസ് അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ പറയും. അപ്പൊ പവിത്ര എന്തായിരിക്കും പറഞ്ഞു തരേണ്ടത്? എന്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, അത് ഭയങ്കര തെറ്റാണ് എന്നല്ലേ. ഇപ്പൊ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പം പവിത്രൻ എന്തായിരിക്കും പറയുന്നത്? ആലീസ് അറിയാതെ അങ്ങ് പ്രേമിച്ചോന്ന് എന്നല്ലേ. നീ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? അങ്ങനെ തന്നെ. നിനക്ക് തലക്കസുഖം വല്ലതും ഉണ്ടോ? പ്രാന്തി. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. കണ്ടാ കണ്ടാ, ഇത്രയും നാളും എന്നെ പറ്റിക്കാനുള്ള ഐഡിയ ഞാൻ കേൾക്കാതെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ എന്നെ കേൾപ്പിച്ചോണ്ടായല്ലേ. എന്താ ഐഡിയ? ഓമനെ കൊണ്ടിന് കാശ് കൊടുക്കുന്ന ഐഡിയ പറയാനല്ലേ വന്നത്? അതെ. ഹോ ഹോ,
അത് എന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയണം അല്ലേ. പവിത്ര, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ തമ്മിലുള്ള കള്ളക്കളി തുടങ്ങിയിട്ട് കൊറേ നാളെ, ഇനി ഞാനത് സമ്മതിക്കത്തില്ല. എന്റെ കാര്യം ഈ പറയുന്നേ? നിർത്ത്, പറ. ഇച്ചാൻ എത്ര പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട്? എന്നാടി പെണ്ണുങ്ങളും? ആ എണ്ണുങ്ങൾ കേട്ടിട്ടില്ലേ? സത്യം എനിക്ക് ഇപ്പൊ അറിയണം. ഇച്ചായന് എല്ലാ ഐഡിയയും പറഞ്ഞു കൊടുക്കുന്നത് പവിത്രനാ. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഇതൊന്നും പറയാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാ ലംബോദരൻ മാഷ, പുള്ളിയുടെ മരുമോനല്ലേ കാശ് വേണമെന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചത്. ഈ കാശ് നമുക്ക് ലംബോദരൻ മാഷ കൊണ്ട് തന്നെ കൊടുപ്പിച്ചാലോ? പൂത്ത കാശുള്ള മനുഷ്യനാന്ന് പറഞ്ഞു. ലംബോദരൻ മാഷ കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഓമനക്കുട്ട എന്നെ വിളിച്ചത്. സാർ ഒന്ന് കൂടെ നിന്നാ മതി, ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് പൈസ കൊടുപ്പിച്ചോളാം. ഒരെ എങ്ങനെ അതൊക്കെ കണ്ടു. എന്റെ പൊന്നാലീസേ, ഈ ഡോക്ടറോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വാതിൽ ഇങ്ങനെ തുറന്നിട്ടിട്ട് അകത്ത് കയറി ഇരിക്കരുതെന്ന്. കള്ളന്മാർ അകത്ത് കയറി എന്തെങ്കിലും എടുത്തുണ്ട് പോലെ എന്ത് ചെയ്യും? ഡോക്ടറെ കാണാൻ പലരും ഇവിടെ വരാറുള്ളതല്ലേ. അവർക്കാണെങ്കിൽ ഡോക്ടറുടെ ഈ സ്വഭാവം അറിയാം. കാലം വല്ലാത്തതാ, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും എടുത്തുണ്ട് പോയാൽ എന്ത് ചെയ്യും? മാഷ് ആരുടെ കാര്യം ഉദ്ദേശിക്കുന്നേ? പവിത്രനോ? പവിത്രൻ അകത്തെന്ത് ചെയ്യായിരുന്നു? അയ്യോ, എന്തായാലും കക്കാൻ കയറിയതല്ല. ഡോക്ടർ ഒരു അത്യാവശ്യ കാര്യത്തിന് എന്നെ വിളിച്ചു, ഞങ്ങൾ അകത്തിരുന്ന് ചർച്ച ചെയ്യായിരുന്നു. ഡോക്ടറായ ജോർജ് കുട്ടി 10-ാം ക്ലാസ്സുകാരനായ പവിത്രനുമായി ചർച്ചയോ? അല്ല, അതെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് ഒരു ചെറിയൊരു സാമ്പത്തിക പ്രശ്നം, അതിനെ കുറിച്ച് ഞങ്ങൾ അകത്തിരുന്ന് സംസാരിക്കുമായിരുന്നു. ഡോക്ടർക്കും സാമ്പത്തിക പ്രശ്നമോ? അപ്പോൾ എന്റെ അടുത്ത മാസത്തെ വാടക എങ്ങനെ തരും? എന്റെ പോലെ നിങ്ങളുടെ വാടക അങ്ങ് തരും. ഇപ്പൊ അതല്ലെന്നേ പ്രശ്നം. എന്താ? ഡോക്ടർക്ക് ഒരു 50,000 രൂപയുടെ അത്യാവശ്യമുണ്ട്. ഏതോ ഒരു ബന്ധുവിന് കൊടുക്കാൻ വേണ്ടിട്ട്. ബന്ധുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 50,000 രൂപ പോയി എടുക്കാനില്ലാത്ത ആളാണോ ഡോക്ടർ? ഞങ്ങളുടെ ഡോക്ടറിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയുടെ കണക്ക് കണ്ടാലേ മാഷും ഞെട്ടും. പക്ഷെ പ്രശ്നം അതല്ല, 2 ആഴ്ചത്തേക്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതെന്താണ്? ആ ബാങ്കിലെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പൈസ ഉള്ളവനല്ലേ ബാങ്കിൽ ചെന്നിട്ട് കാര്യമുള്ളൂ. കാശില്ലാതെ ഞാൻ അവിടെ ചെന്നിട്ട് എന്നാ കാണിക്കാൻ വേണ്ടിട്ട്? കാശില്ലാത്തവർക്കും പോകാം കടമെടുക്കാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന അഴകരാവിനത്തെ മമ്മൂട്ടിയല്ല ചെല്ലുന്നവർക്കെല്ലാം പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ പ്രശ്നം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിലൊരു 10 ഏക്കർ റബ്ബറും തോട്ടം ഡോക്ടർ മേടിക്കാൻ വേണ്ടി ഇരിക്കുക. അതിനേതാണ്ട് ഒരു 3-4 കോടി രൂപ ലോൺ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ഈ ലോൺ പാസ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ആ അതാണ് പ്രശ്നം. 2 ആഴ്ച കഴിഞ്ഞാൽ ലോൺ റെഡിയാകും. പിന്നെ എത്ര 1,00,000,000 വേണമല്ലോ എടുക്കാമല്ലോ. ഇപ്പൊ 50,000 രൂപ വേണം. അതിനിപ്പോ എന്തോ ചെയ്യുമെന്ന് ഈ ആലോചിക്കുന്നത്. കൈ പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ വിശ്വസിക്കുകയില്ല. കാരണം ബന്ധുക്കൾക്ക് അറിയാം ഡോക്ടറെ പൈസ ഉണ്ടെന്നുള്ള കാര്യം. അല്ലാതെ കൈ പൈസ വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതെ കൊണ്ടു നടക്കുന്ന ചില നാക്കി മുതലാളിമാരെ കൂട്ടാണെന്ന് പറയത്തില്ല ഡോക്ടർ. അതാണ്, മറ്റുള്ളവർ എന്ത് കരുതും എന്നോട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. വിട്ടുകളാണ് മാഷിന് പറ്റുമായിരിക്കും, പക്ഷെ ഡോക്ടർക്ക് അത് പറ്റൂല. ബന്ധുക്കൾക്കിടയിൽ ഡോക്ടർക്ക് എന്നാ വിലയെന്നറിയോ? ഓരോരുത്തരും കാണുമ്പോഴും ഭയങ്കര ബഹുമാനോ ഡോക്ടറോട്. അവസാനം അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ചെറ്റേന്ന് ഡോക്ടറെ വിളിച്ചാലോ? പാവോ, അതിന്റെ ടെൻഷനില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടറെ, ആടെ ലംബോദരൻ മാഷ് വന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങുവാണേ. ശരി, ഞാൻ ഇറങ്ങുവാണേ. പവിത്രം പോയോ? നമസ്കാരം മാഷെ. ഡോക്ടർ അകത്തെന്തോ തിരക്കിലായിരുന്നു തോന്നുന്നു. തിരക്കല്ല, ഇച്ചിരി ടെൻഷനില്ല. അറിയാം, ഒരു 50,000 രൂപയുടെ ടെൻഷൻ അല്ലേ? അതെ. മാഷോട് ആര് പറഞ്ഞു? പറഞ്ഞത് ആരായാലും വിവരം പറഞ്ഞല്ലോ. ഡോക്ടർ വിഷമിക്കണ്ട, ഡോക്ടർക്ക് ഞാനൊരു 50,000 രൂപ തരാം. ഒന്നുമില്ലെങ്കിലും താങ്കൾ ഒരു ഡോക്ടറല്ലേ, ഒരു 50,000 രൂപയ്ക്ക് വിഷമിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഞാനിങ്ങനെ കടം വാങ്ങിച്ച് ശീലിച്ചിട്ടില്ല. ശീലിക്കരുത്, അതാണ് നല്ലത്. എനിക്കൊരു മരുമകനുണ്ട്, കടം മേടിക്കാൻ വേണ്ടി മാത്രം ശീലിച്ചവനാണ് അവൻ. കാശപ്പ തരും? 2 ആഴ്ച. ശരി, കാശ് ഞാൻ ഓമനക്കൂട്ടിന്റെ കൈവശം കൊടുത്തുവിടാം. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 2 ആഴ്ച, വാക്കു മാറരുത്. ഇല്ല. ശരി. Thank you.